ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് അടുത്ത ഒരു നാല് അഞ്ച് വർഷത്തെ ടൈം ഫ്രെയിമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിട്ടേൺ നൽകാൻ സാധിക്കുന്ന അഞ്ച് എക്സ്ചേഞ്ച് ടോക്കണുകളെക്കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യത്തെ ടോക്കൺ എന്ന് പറയുന്നത് സിആർഒ ടോക്കണാണ് അതായത് ക്രിപ്റ്റോ ഡോട്ട് കോം എന്ന എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ടോക്കണായ സിആർഒ ടോക്കൺ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം എട്ട് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ മാത്രമാണ് ഇപ്പോൾ സി ആർ ഒ ടോക്കൻ്റെ വിലയുള്ളത് അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അതുപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് മുപ്പത് പോയിന്റ് രണ്ടേ ആറ് ബില്യണും ഇരുപത്തഞ്ച് പോയിന്റ് രണ്ടേ ആറുമാണ് സർക്കുലേഷൻ സപ്ലൈ ആയിട്ടുള്ളത് ഈ ഒരു കോയിൻ ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നല്ലപോലെ ഇപ്പോൾ ഇവരുടെ കോയിനെ അല്ലെങ്കിൽ ഇവരുടെ എക്സ്ചേഞ്ചിനെ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട് അതായത് നമ്മളിപ്പോൾ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ക്രിപ്റ്റോ ഡോട്ട് കോമിൻ്റെ ആഡ്സ് ഉണ്ടാകും നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ബൈ ചെയ്യാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെയും ഇതിനകത്ത് ക്രിപ്റ്റോ ഡോട്ട് കോമിൻ്റെ കാര്യങ്ങളാണ് ഓപ്പൺ ആയിട്ട് വരുന്നത് ഏറ്റവും കൂടുതൽ ആഡ്സ് കൊടുക്കുന്നതും ക്രിപ്റ്റോ ഡോട്ട് കോം തന്നെയാണ് ഈ ഒരു കോയിന് ഇ ആർ സി ട്വൻറ്റി ടെസ്റ്റ്നെറ്റിലാണ് ലോഞ്ച് ആയത് ശരി ഇപ്പം അവരുടെ സ്വന്തം ബ്ലോക്ക് ചെയിനിൽ തന്നെയാണ് അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ി ഇവരുടെ പ്രൊമോഷൻസ് വളരെ വലിയ രീതിയിലുള്ള പ്രൊമോഷൻസ് ഇവർ ചെയ്യുകയുണ്ടായി അതായത് എഫ് വൺ ഫോർമുല റേസിംഗിൽ ആൻസ്റ്റിൻ മാർട്ടിൻ എന്ന് പറയുന്ന ഓട്ടോമൊബൈൽ കമ്പനിയായിട്ട് ഇവർ പാർട്ണർഷിപ്പ് ഉണ്ടാവുകയുണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അവരുടെ ട്വിറ്റർ പേജിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ തന്നെ യു എഫ് സി അതായത് അൾട്ടിമേറ്റ് ഫൈറ്റിംഗ് ചാമ്പ്യൻഷിപ്പ് കമ്പനി അതായത് നമ്മൾ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടത്തുന്ന ആ ഒരു കമ്പനി ഉണ്ടല്ലോ നമുക്ക് അവരുമായിട്ടും റീസെന്റ്ലി ഇപ്പം പാർട്ണർഷിപ്പ് ഉണ്ടായി ഞാൻ ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്ന് ട്വിറ്റർ പേജിൽ കാണിച്ചു തരാം ഓക്കെ അവരുടെ റീസൻറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് യു എഫ് സി ആൻഡ് ക്രിപ്റ്റോ ഡോട്ട് കോം അനൗൺസ്ഡ് ദ ഹിസ്റ്റോറിക് പാർട്ട്ണർഷിപ്പ് അതിനകത്ത് അവർ പറയുന്നത് ക്രിപ്റ്റോ ഡോട്ട് കോം ഈസ് യു എഫ് സിസ് ഫസ്റ്റ് ഒഫീഷ്യൽ ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം പാർട്ട്ണർ അതായത് ക്രിപ്റ്റോ ബേസ്ഡ് ആയിട്ടുള്ള ആദ്യത്തെ പാർട്ട്ണറാണ് ശരിക്കും അത് സിആർഒ കോനെ സംബന്ധിച്ചിട്ട് വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് കാര്യം വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആട് കൊടുക്കുമ്പോഴത്തേന് ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ വരുന്ന സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്ന അതുപോലെ എഫ് ആൺ റൈസിങ് നടക്കുന്ന സ്ഥലങ്ങളൊക്കെ അപ്പം ഇവരുടെ എക്സ്ചേഞ്ചിനെ പറ്റി കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനായിട്ട് ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് പാർട്ണർഷിപ്പ് അവരെ നല്ലപോലെ ഹെൽപ്പ് ചെയ്യും എഫ് ആൺ റൈസിംഗിന്റെ ആ ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൽ ക്രിപ്റ്റോ ഡോട്ട് കോമിന്റെ പരസ്യം എത്രത്തോളം വലിയ രീതിയിലാണ് അവിടെ ചെയ്തിരിക്കുന്നത് നോക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കിനും വരുന്ന ഭാവിയിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു എക്സ്ചേഞ്ചിൻ്റെ ടോക്കണാണ് ആണ് സി ആർ ഒ ടോക്കൺ ഇപ്പം നിലയിൽ ഒൻപത് രൂപയ്ക്ക് അടുത്താണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്ത രണ്ട് വർഷത്തിന് മുകളിൽ ഇതിൻ്റെ റേറ്റ് ഏകദേശം അഞ്ച് ഡോളറോ അതിന് മുകളിലോ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ ടോക്കണായിട്ട് ഞാൻ പറയാൻ പോകുന്നത് വസീറെക്സ് ആണ് ഏകദേശം നാനൂറ്റി അഞ്ച് രൂപ വരെ ഹൈയിൽ പോയതിന് ശേഷം ഇപ്പോൾ ഒരു എൺപത് രൂപ അറുപത്തൊന്ന് പൈസ നിരക്കിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോയിലാണ് വസീറെക്സ് ഞാൻ വസീറെക്സിനെ ഉൾപ്പെടുത്താനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കിനും അതിൻ്റെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണം കിട്ടാൻ പോകുന്നത് വസെറെക്സ് ടോക്കണാണ് കാര്യം മറ്റൊന്നുമല്ല ഓൾ ഓൾറെഡി ഇന്ത്യയിൽ നല്ല രീതിയിൽ വേര് ഉറപ്പിച്ചിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് മില്ലിയൻസ് ഓഫ് യൂസേഴ്സ് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ബൈനാൻസിന്റെ ഒരു സബ്സിഡറി കമ്പനിയാണ് ശരിക്കും അപ്പോൾ ഇന്ത്യയിലെ റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ഫ്യൂച്ചേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ആവുകയും അതുപോലെ നെക്സ്റ്റ് മന്ത് ഇവരുടെ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചും കാര്യങ്ങളൊക്കെ വരുന്നു സോ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വരും ദിവസങ്ങളിതിന് നല്ലൊരു പ്രൈസ് അപ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ കോയിൻ ബേണിൻ്റെ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിൽ റീസൻ്റ്ലി അവർ അവരുടെ ഫിഫ്ത്ത് ക്വാർട്ടറിൽ ഏകദേശം എഴുപത്തി മൂന്ന് ലക്ഷം ടോക്കണോളും ആണ് അവർ ബേൺ ചെയ്തത് എയ്റ്റ് പോയിന്റ് ടു മില്യൻ യു എസ് ഡി വർത്തായിട്ടുള്ള അതായത് ഇന്ത്യൻ കറൻസി പറഞ്ഞു കഴിഞ്ഞാൽ അറുപത്തി കോടി രൂപ അതായത് അറുപത്തി ഒന്നേ പോയിൻറ്റ് രണ്ട് കോടി രൂപയുടെ കോയിനാണ് അവർ ബേൺ ചെയ്തത് ഫിഫ്റ്റ് ബേണിംഗ് നടന്നപ്പോഴത്തേക്കും ഇവരുടെ കോയിന്റെ സപ്ലൈയിൽ നല്ലൊരു കുറവ് വന്നിട്ട് അതായത് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഫോർത്ത് ക്വാർട്ടറിൽ ചെയ്തതിനെക്കാളും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൂടുതലാണ് അവർ ഈ പ്രാവശ്യം ബേൺ ചെയ്തത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ നോക്കി കഴിഞ്ഞാൽ വൺ ഇയർ ലോ എന്ന് പറയുന്നത് നാല് രൂപ അറുപത്തി പൈസയും വൺ ഇയർ ഹൈ എന്ന് പറയുന്നത് നാനൂറ്റി നാൽപ്പത് രൂപയാണ് ഇവരുടെ സപ്ലൈ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ കുറവാണ് നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അതുപോലെ ബേണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ സോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പരിഗണിക്കാവുന്നതാണ് നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ടോക്കൺ എന്ന് പറയുന്നത് ഹൗബി ടോക്കൺ ആണ് എച്ച് ടി അതായത് ഹൗബി ഗ്ലോബൽ എക്സ്ചേഞ്ചിൻ്റെ ഓൺ ടോക്കൺ ആയിട്ടുള്ള എച്ച് ടി ടോക്കൺ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈനാൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് ഹൗബി ഗ്ലോബൽ എക്സ്ചേഞ്ച് നിലവിൽ ഏകദേശം എഴുന്നൂറ്റി രൂപയാണ് ഒരു ടോക്കണിൻ്റെ വിലയായിട്ടുള്ളത് എനിക്ക് ഫൈനാൻസിനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ച് തന്നെയാണ് ഹൗബി ഗ്ലോബൽ എക്സ്ചേഞ്ച് ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലെങ്ത് വളരെ കൂടിപ്പോകും അതുകൊണ്ട് ജസ്റ്റ് ചെറുതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ ഈ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തന്നെ ഇവർ ഒരുപാട് പ്രൊമോഷൻസും കാര്യങ്ങളൊക്കെ ഒരു നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് അതായത് സ്റ്റേക്കിങ് അതുപോലെ ഇൻവെസ്റ്റേഴ്സിന് റിട്ടേൺ കിട്ടത്തക്ക രീതിയിലുള്ള ഒരുപാട് അനൗൺസ്മെന്റ് എയർ എയർഡ്രോപ്പ് ആയാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇവർ കൊണ്ടുവരുന്നുണ്ട് സോ അപ്പം തീർച്ചയായിട്ടും ഒരു രണ്ട് മുതൽ അഞ്ച് വർഷത്തെ ടൈം ഫ്രെയിമിൽ നല്ല ഹ്യൂജ് റിട്ടേൺ നൽകാൻ കഴിയുന്ന ഒരു കോയിൻ തന്നെയാണ് ഹൗബി ഗ്ലോബൽ എക്സ്ചേഞ്ചിന്റെ എച്ച് ടി എന്ന് പറഞ്ഞ ടോക്കൺ സോ തീർച്ചയായിട്ടും ഇതും നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ പരിഗണിക്കാവുന്നതാണ് ഓക്കെ നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ടുള്ള ടോക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ടി എക്സ് ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് സ്റ്റോക്കും ബൈ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയും ബൈ ചെയ്യാൻ പറ്റും അങ്ങനെ രണ്ട് ഓപ്ഷൻസും ഇവിടെ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപയിലാണ് നിലവിലെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബൈനാൻസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ ബൈനാൻസിനെക്കാട്ടിൽ മുകളിൽ പോകാൻ സാധ്യതയുള്ള ഒരു എക്സ്ചേഞ്ചാണ് എഫ് ടി എഫ് ടി എക്സ് എക്സ്ചേഞ്ച് കാര്യം അവർ അതുപോലെ നല്ല ഒരുപാട് കാര്യങ്ങൾ അവരുടെ എക്സ്ചേഞ്ചിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോട്ടൽ വോളിയത്തിൻ്റെ കാര്യത്തിനാണെന്നുണ്ടെങ്കിൽ നിലവിൽ ഇപ്പോൾ നാലാമത്തെ റാങ്കിലാണ് നമ്മുടെ എഫ് ടി എക്സ് എക്സ്ചേഞ്ച് ഉള്ളത് ഫസ്റ്റ് വന്നിട്ട് ബൈനാൻസ് സെക്കൻഡ് വന്നിട്ട് കോയിൻ ബേയ്സ് തേർഡ് വന്നിട്ട് ഹൗബി എക്സ്ചേഞ്ച് ആണ് ഫോർത്തിൽ വന്നിട്ടാണ് എഫ് ടി എക്സിൻ്റെ എക്സ്ചേഞ്ച് ഇപ്പോൾ ഉള്ളത് ഇവിടെ വേറെ പ്രത്യേകത പറയുകഴിഞ്ഞാൽ ബൈനാൻസ് ശരിക്കും ഈ എഫ് ടി എക്സ് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് സോ അത്രയും നല്ലൊരു ഗ്രോത്ത് അല്ലെങ്കിൽ അത്രയും നല്ലൊരു പൊട്ടൻഷ്യൽ ഇവരിൽ കണ്ടുകൊണ്ടാണല്ലോ ബൈനാൻസ് ശരിക്കും തീർച്ചയായിട്ടും അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടത്തിയിരിക്കുന്നത് നമ്മുടെ വസീറെ എക്സിൽ ഇൻവെസ്റ്റ് ചെയ്തത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഇന്ത്യയിലെ ഫ്യൂച്ചർ അവർക്കറിയാം ക്രിപ്റ്റോയുടെ ഫീൽഡ് ക്രിപ്റ്റോയുടെ ഫീൽഡിൽ ഇന്ത്യയിലെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് അറിയാം അതുകൊണ്ടാണ് അവർ വസീറെ എക്സിനെ അക്വയർ ചെയ്തത് അതുപോലെ തന്നെയാണ് എഫ് ടി എക്സ് എക്സ്ചേഞ്ചിൽ ഇവര് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിരിക്കുന്നത് ഈ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിന്റെ റേറ്റ് എന്തോ ഹൈപ്പിൽ പോയിട്ടുണ്ട് ഇപ്പോൾ മാർക്കറ്റ് പൊതുവെ ഡൗൺ ആയതുകൊണ്ട് ഇതിന്റെ റേറ്റും ഇറങ്ങി വന്നതാണ് വരും ദിവസങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിന് നല്ല റിട്ടേൺ നൽകാൻ കഴിയുന്ന ഒരു കോയിൻ തന്നെയാണ് എഫ് ടി എസ് എക്സ്ചേഞ്ചിന്റെ എഫ് ടി 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 എന്നും പറയാം എഫ് ടി എക്സ് എക്സ്ചേഞ്ചിന്റെ ഓൺ ടോക്കൺ ഇതിനെ ഷോർട്ടായിട്ട് എഫ് ടി ടി എന്നാണ് പറയുന്നത് വസീറെ എക്സിലും ഓൾറെഡി ഈ കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയാണ് ഇതിന്റെ ഓൾ ടൈം ഹൈപ്പ് ഏകദേശം പകുതിയിൽ താഴെ റേറ്റ് ഇറങ്ങി നിൽക്കുകയാണ് അതുപോലെ തന്നെ ഓൾ ടൈം ലോ എന്ന് പറയുന്നത് അറുപത്തിയൊന്ന് രൂപ എഴുപത്തിരണ്ട് പൈസ അവിടെ നിന്ന് ഏകദേശം ത്തി ഇരുന്നൂറ്റിഅൻപത്തിമൂന്ന് പെർസെൻറ്റേജിന്റെ റിട്ടേൺ ആണ് ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ളത് ഈ ഒരു കോയിനും നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് പരിഗണിക്കാവുന്നതാണ് ഓക്കെ നമ്മൾ അഞ്ചാമത്തെ കോയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് ബൈനാൻസിൻ്റെ ഓൺ ടോക്കൺ ആയിട്ടുള്ള ബി എൻ ബിയെ കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏകദേശം അൻപത്തി രണ്ടായിരം രൂപ വരെ അതിൻ്റെ റേറ്റ് പോകുകയുണ്ടായി അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നപ്പോഴത്തേന് ഏകദേശം ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം രൂപയിലാണ് ഇപ്പോൾ ഇതിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേൾഡിന് നമ്പർ വൺ എക്സ്ചേഞ്ച് അതായത് ഒരുപാട് ഏറ്റവും കൂടുതൽ ആൾക്കാർ രജിസ്റ്റർ ചെയ്യുകയും അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വോളിയത്തിൽ ട്രേഡിംഗ് നടക്കുകയും ചെയ്യുന്ന ഒരു എക്സ്ചേഞ്ചാണ് ബൈനാൻസ് എക്സ്ചേഞ്ച് സോ തീർച്ചയായിട്ടും ഇതിൻ്റെ കോയിൻസും നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് അടുത്ത രണ്ട് മുതൽ അഞ്ച് വർഷത്തെ ടൈം ഫ്രെയിമിൽ നല്ല റിട്ടേൺ നൽകാൻ കഴിയുന്ന ഒരു കോയിൻ തന്നെയാണ് ബൈനാൻസിന്റെ ബി എന്ന് പറഞ്ഞ കോയിന് ഈ അഞ്ച് എക്സ്ചേഞ്ചുകൾ കൂടാതെ വേറെയും ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട് അതും നല്ല എക്സ്ചേഞ്ചുകളാണ് നല്ല ടോക്കണുകളാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു റിസർച്ചിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ഒരു അഞ്ച് ടോക്കൺ വരുന്ന നാലഞ്ച് വർഷത്തേക്ക് നല്ലൊരു റിട്ടേൺ ഇൻവെസ്റ്റേഴ്സിന് നൽകും എന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കോയിൻ സജസ്റ്റ് ചെയ്തത് അതുപോലെ തന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ അല്ല എൻ്റെ ഒരു റിസർച്ചിൽ നല്ല കോയിൻ എന്ന് തോന്നിയത് ഞാൻ നിങ്ങൾക്കായിട്ട് റെക്കമെൻഡ് ചെയ്തു എന്ന് മാത്രം നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം റിസർച്ചിന് ശേഷം മാത്രം നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇറങ്ങിത്തിരിക്കുക ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അണ്ടിൽ ദെൻ ബൈ